മാലിന്യ സംസ്കരണമാണ് ഇപ്പോൾ എവിടെയും ചർച്ചാവിഷയം. രാജ്യത്ത് ജനസംഖ്യയിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന മെട്രോ നഗരമാണ് ചെന്നൈ. ഉറവിടത്തിൽ നിന്ന് തന്നെ മാലിന്യത്തെ വേർതിരിച്ചെടുക്കുന്ന നല്ല മാതൃകയാണ് ചെന്നൈ നഗരത്തിൽ വർഷങ്ങളായി നടപ്പാക്കുന്നത്. ചെന്നൈയിൽ നിന്ന് വിനയുണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കോടിയിലേറെ പേർ തിങ്ങിപ്പാർക്കുന്ന നഗരമാണ് ചെന്നൈ. എങ്ങനെയാണ് ചെന്നൈ നഗരത്തിലെ മാലിന്യം ശേഖരിക്കപ്പെടുന്നത്, കൃത്യമായി അവ എങ്ങനെ വേർതിരിക്കുന്നു, നമുക്ക് പരിശോധിക്കാം. ചെന്നൈ നഗരവാസികൾ ഉറക്കമുണർന്നു തന്നെ ഈ അനൗൺസ്മെന്റ് കേട്ടാണ്. നഗരത്തിന്റെ മാലിന്യ നീക്കത്തിൽ ഈ കാണുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കുള്ള പങ്ക് ചില്ലറയല്ല. കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികൾ പുലർച്ചെ മുതൽ ജോലിക്കിറങ്ങും, മാലിന്യം ഇനം തിരിച്ച് വീടുകളിൽ നിന്ന് ശേഖരിക്കും. ഓരോ റോഡിലും ഓരോ തെരുവിലും ഇങ്ങനെ ഗാർഹിക മാലിന്യം നിക്ഷേപിക്കാനായി വലിയ വേസ്റ്റ് ബിന്നുകളുണ്ട്. അവിടെ നിന്നും തൊഴിലാളികൾ മാലിന്യം ഇനം തിരിച്ച് ശേഖരിക്കും. കായ്ക്കരി വര, കുപ്പ തന്നെയ, പ്ലാസ്റ്റിക് തന്നെ വണ്ടി കാർപ്പിരിപ്പാങ്க. எங்களுக்கு வந்து சீப்பர்னா ரோட் க்ளீர் பண்ணணும். இந்த ரோட் க்ளீர் பண்ணி வாரி நாங்க அந்த வண்டியில கொட்டு. ചെറുവണ്ടികളിൽ ശേഖരിക്കുന്ന മാലിന്യം പിന്നീട് വലിയ ലോറികളിലേക്കും അവിടെ നിന്ന് ചെന്നൈ നഗരത്തിൽ നിന്ന് അകലെയുള്ള പെരുങ്കുടിയിലെ മാലിന്യ സംസ്കരണ പ്ലാനിലേക്കും മാറ്റും. റോഡിൽ അലക്ഷ്യമായ മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ചകൾ ഇന്ന് ചെന്നൈ നഗരത്തിൽ കാണാൻ സാധിക്കില്ല. കൃത്യമായി മാലിന്യം വേർതിരിച്ച് എത്തുന്നതിനാൽ തന്നെ മാലിന്യ സംസ്കരണവും ഇവിടെ കാര്യക്ഷമമാണ്. ചെന്നൈയിലെ പെരുങ്കുടിയിൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റാണുള്ളത്. മാലിന്യം കൃത്യമായി വേർതിരിച്ച് അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നതും. ചെന്നൈയിൽ നിന്ന് വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.